അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് സുജിത്തേട്ടന്റെ മറ്റൊരു കൃഷിസ്ഥലത്താണ്. ഇവിടെ നമുക്ക് വാടാമല്ലി ഉണ്ട്, അതുപോലെ തന്നെ ബന്ധിച്ചെടികളുണ്ട്. ഇതിലെ നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് വാടാമല്ലിയെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളാണ്. ഇവിടെ ഏകദേശം വ്യത്യസ്ത നിറങ്ങളിൽ ഒരു വ്യാപകമായിട്ട് തന്നെ ഇത് കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പൊ സുജിത്തേട്ടോ, ഇവിടെ ഏകദേശം എത്ര സ്ഥലത്താണ് അല്ലെങ്കിൽ എത്ര പ്ലാന്റ്സ് ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്? ഇവിടെ ഇപ്പം 50% സ്ഥലത്ത് 5000 ചോറോളം വാടാമല്ലിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതല്ല, ഇവിടെ പല തലത്തിലുള്ള 3 കളർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ബന്ധി തന്നെ 3 കളറുണ്ട്. ഇവിടെ ഒരു 3 കളറാകുമ്പോൾ നമുക്കൊരു 6 കളറ്, അത്തപ്പൂക്കളത്തിന് വേണ്ടി പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഫ്ലവറാണ്. നമ്മൾ ഓണം ഫോക്കസ് ചെയ്യാണ് ചെയ്യണത്. ഓണത്തിന് ഇപ്പോൾ ഏകദേശം ഒരു 500 രൂപ വിലക്കാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നത്. ഇത്തവണ അതിനേക്കാളും ഒരുപാട് വില ഉയരാനാണ് സാധ്യത. കാരണം വാടാമല്ലി കേരളത്തിലെ കൃഷി കുറവാണ്. ഇത്ര വ്യവസായ അടിസ്ഥാനത്തിലെ കൃഷി നമ്മൾ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇങ്ങനെ വാടാമല്ലി ഞാൻ ആദ്യമായിട്ടാണ് ചെയ്തത്. വാടാമല്ലിയുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ കൃഷി വളരെ ഈസിയാണ്. വലിയ പരിചരണം കൊടുക്കേണ്ടാത്തൊരു കൃഷിയാണ്. അതല്ല, ഫ്ലവർ ഒരുപാട് നാളെ നിൽക്കും. പരിചരണം കുറച്ച് മതി, വളം കുറച്ച് മതി, ഒരുപാട് നാളെ നിൽക്കും. അങ്ങനെയുള്ള ഒരുപാട് സ്പെഷ്യൽ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയാണ്. ഏത് സാധാരണക്കാരനും വലിയ ധാരണ ചെയ്യാം. ഒരുപാട് നാളെ നിൽക്കും. ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കണ്ടോ, ഒരു കടലാസിന്റെ ഒരു ഫീലാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നാളെ നിൽക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് നമ്മൾ കട്ടിങ്സ് വെച്ചിട്ടാണോ ചെയ്യുന്നത്? അതല്ല, വിത്തുകൾ കൊണ്ടുവന്നിട്ടാണ്? അതല്ല, സീഡ്ലിങ്സ് എങ്ങനെയാണ്? നമ്മൾ സീഡ്ലിങ്സ് വാങ്ങിയിട്ട് നേഴ്സറിയിൽ പാകി മുളപ്പിച്ച് ഒരു 20 ദിവസം പ്രായമുള്ള തയ്യാണ് നമ്മളിവിടെ പ്ലാന്റ് ചെയ്തത്. ഇത് ഏകദേശം പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞൊരു 40-45 ദിവസം കഴിയുമ്പോൾ തന്നെ ഫ്ലവർ വന്നു തുടങ്ങി. ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത് ഏകദേശം ഒരു 55 ദിവസം പിന്നീട് ചെടികളാണ്. ഇപ്പോൾ ഒരു 60 ദിവസത്തോടുകൂടി ഇല തീരെ ഇല്ലാതെ ഒരുപാട് ഫ്ലവറിലേക്ക് കടക്കുന്ന സ്റ്റേജിലേക്ക് എത്തുകയാണ്. അതല്ല, ഒരു ചെടിയാണ് നമ്മൾ നട്ടെങ്കിലും ഇപ്പോൾ ഒരുപാട് തന്നെ ബ്രാഞ്ചസ് ഉണ്ട്. ഇതൊക്കെ ഓരോ ചെടികളാണ്. നമ്മൾ നന്നായിട്ട് ജൈവവളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ കുറച്ച് ഗ്രോത്ത് കിട്ടും. നമ്മൾ വലിയ കാര്യമായിട്ടുള്ള പരിചരണം ഇല്ല. അപ്പൊ വലിയ കാര്യമായിട്ട് നന പോലും കൊടുത്തില്ല. കാരണം മഴയെ ആശ്രയിച്ചുള്ള കൃഷിയായിരുന്നു ഇവിടെ നടന്നത്. കാരണം ഒരാഴ്ച മാത്രം വെയിൽ കാര്യമായിട്ട് ഉള്ളപ്പോൾ ഒരു നന മാത്രമാണ് നമ്മളിവിടെ പ്രധാനമായിട്ട് കൊടുത്തത്. ബാക്കിയെല്ലാം മഴ കൊണ്ടുള്ള വളർച്ച മാത്രമാണ്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നന്നായിട്ട് ബ്രാഞ്ചസ് ഒക്കെ ഉള്ളത് വൈറ്റിനാണ് തോന്നുന്നുണ്ട്. വയലറ്റിനെയും റോസിനെയും അപേക്ഷിച്ച് വൈറ്റ് നന്നായിട്ട് ഇതിനകത്തെ പല കാലം ഉണ്ടെങ്കിലും ഏറ്റവും ഫസ്റ്റ് ആയത് വൈറ്റ് ആണ്. ഫസ്റ്റ് നമുക്ക് വൈറ്റ് ആണ്. അപ്പൊ അടുത്ത ദിവസങ്ങളിൽ ഇതൊക്കെ ഇതേപോലെ സ്റ്റേജ് വരും. കുറച്ച് കാണാൻ ഭംഗിയും കുറച്ച് ലോങ് സൈറ്റ് ഉള്ളതും എനിക്ക് പറഞ്ഞാൽ വയലറ്റ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡാർക്ക് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്, പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ഏകദേശം എത്ര സെന്റ് സ്ഥലത്താണ്? 50 സെന്റ് സ്ഥലത്താണ്. 50 സെന്റ് സ്ഥലത്താണ് ഈ വാടാമല്ലി ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിനെങ്ങനെ വളങ്ങള് കീടബാധ ഇങ്ങനെ ഒന്നും തന്നെ ഇല്ല. നമുക്ക് ഒന്നും ചെയ്യില്ല. വെറുതെ നമുക്ക് ബേസിക് ആയിട്ട് പുതുതായിട്ട് കൃഷി ചെയ്യുന്ന ആളുകൾക്ക്, പൂക്കൃഷിയൊക്കെ നോക്കുന്ന ആളുകൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ട്? തീർച്ചയായിട്ടും ഒരുപാട് നാളെ ഭംഗിക്ക് നിർത്താൻ പറ്റും. ചാണകപ്പൊടിയും കുഴിളങ്ങളൊക്കെ ഇടക്കിടക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ പിന്നെ പറയണ്ട, പൂവിന്റെ അഭിഷേകമായിരിക്കും. ഇത് നമ്മുടെ ഇപ്പൊ നാട്ടില് ഇത് വേറെ എന്തെങ്കിലും രീതിയിൽ മാർക്കറ്റിംഗ് ഉണ്ടോ ഈ ചെടി? ഇത് അല്ലാത്ത സമയത്തൊക്കെ ഉണ്ട്, പക്ഷെ ഓണത്തിന് കിട്ടുന്ന തരത്തിൽ വില കിട്ടിയില്ല. ഇത് കാന്താരി കൃഷി പോലെയാണ്. കാരണം നമുക്ക് ഒരുപാട് ഇച്ചിരി പറിക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പറിക്കാൻ ഒരുപാട് നാളെ നിർത്താം. നല്ല അല്ലാത്ത സമയങ്ങളിലൊക്കെ ഇച്ചിരി വില കുറവായിരിക്കും. എന്തായാലും എല്ലാ സമയത്തും എടുക്കും. ഫ്ലവർ സ്റ്റോഴ്സുകളിലൊക്കെ എടുക്കാറുണ്ട്. ഇപ്പൊ നമുക്കിവിടെ ഇത് ഇപ്പൊ നേഴ്സറികളിലോ അങ്ങനെ എന്തെങ്കിലും തൈകള് പൂത്ത് അങ്ങനെയൊക്കെ കൊടുക്കുന്ന പരിപാടിയുണ്ടോ? നമുക്ക് ഇല്ല, നമ്മുടെ കൂട്ടാനെടുക്കാൻ. ഇപ്പൊ നമ്മൾ ഓർഡർ കൊടുത്തിട്ട് നമ്മൾ ചെയ്യിപ്പിച്ചാണ്. വരും വർഷങ്ങളിലൊക്കെ കുറച്ചൊരു വ്യവസായാടിസ്ഥാനത്തിലേക്ക് എല്ലാവരും കൃഷി ചെയ്യാവുന്ന രീതിയിലേക്കുള്ള പദ്ധതിയാണ് നമ്മൾ ആവിഷ്കാരം. അപ്പൊ അതിനുള്ളൊരു ട്രയലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു പരീക്ഷണ കൃഷിയാണ്. പരീക്ഷണ കൃഷിയാണ്. ഇതിന്റെ വരും വരകളിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഐറ്റി ഫാർമർ എന്നുള്ള യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കൃഷിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും. അപ്പൊ നമുക്ക് അതിന്റെ വീഡിയോയുടെ ലിങ്ക് നമുക്ക് കമന്റ് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഹാർവസ്റ്റിംഗും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ ഇത് ഇപ്പൊ വിളവെടുത്ത് തുടങ്ങിയോ നമ്മുടെ ഈ ചെടികൾ? ഇത് വിളവെടുത്തിൽ തുടങ്ങിയില്ല. ഇനിയിപ്പം അത്തം ആകുമ്പോൾ തൊട്ട് വിളവെടുക്കാൻ തോന്നുന്നു. വില കൂടണമല്ല. വില ഇപ്പൊ നമുക്ക് ഇപ്പൊ കഴിഞ്ഞ ഇപ്പം ഒരു പാട്ടിന്റെ നിരക്കിയപ്പോൾ 250 രൂപയാണ് ഉള്ളത് കിലോയ്ക്ക്. അപ്പൊ വരുന്ന ദിവസങ്ങളിൽ വില കൂടും. അപ്പൊ അന്നേരം നമുക്ക് ഡയറക്റ്റ് ഇടനിലക്കാർ ഒഴിവാക്കി ഡയറക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന ഒരു ഇൻക്രീസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നല്ല ക്വാളിറ്റി കൊടുക്കാൻ ഇത് നമുക്ക് തന്നെ മാർക്കറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ പ്ലോട്ടും ഉണ്ടായി. ഇപ്പൊ അവിടുത്തെ ബന്ധപ്പെട്ടല്ലേ, അപ്പൊ അവിടെ കൊണ്ടുവന്ന് എല്ലാം കൂടെ വിൽക്കാവുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇനിയിപ്പോ ഇതില് അവിടെ കുറച്ച് ബന്ധിച്ചെടികളും കൂടെ ഉണ്ട് അല്ലേ? അത് നമ്മൾ അവിടെ കണ്ട അതേ കളേഴ്സും കാര്യങ്ങളും? ഇവിടെ അതേ കളറാണ്. വെള്ളമില്ല, മഞ്ഞയും ചുവപ്പുമാണ് നമ്മളിവിടെ മിക്സ് ആയിട്ട്. പിന്നെ ഈ ചെടിക്ക് എങ്ങനെയാണ് നമ്മൾ മണ്ണൊരുക്കിയതും വളം ചേർത്തതൊക്കെ എങ്ങനെയാണ്? ഇവിടെ നമ്മൾ ചാണകപ്പൊടി നല്ല വളക്കൂറുള്ള അത്യാവശ്യം മറ്റ ആദ്യം കണ്ടതിനേക്കാളൊക്കെ അത്യാവശ്യം കറുത്ത മണ്ണാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ വലിയ പരിചരണം കൊടുക്കാതെ തന്നെ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ,
പിന്നെ ഇതിന് മണ്ണില് കുമ്മായം അങ്ങനെ ഇപ്പം ട്രാക്ടർ അടിച്ച സമയത്ത് നമ്മള് കുമ്മായം കുറച്ച് കൂടി കൊടുത്തായിരുന്നു. പിന്നെ വലിയ പിന്നെ ഇതിന് എപ്പോഴും നല്ലത് പൊടി രൂപത്തിലുള്ള വളം കൊടുക്കണോ അതോ ലിക്വിഡ് രൂപത്തിലുള്ള വളം കൊടുക്കണോ? ചെടികൾക്ക് പൊടി ഗ്രാനുൾസ് കൊടുത്തിട്ട് ഇടക്ക് പൊടി രൂപത്തിൽ ലിക്വിഡ് ഫോമിലുള്ള വളങ്ങൾ ഇടക്ക് പൂവാലിക്ക് ഒഴിച്ചു കൊടുക്കുക, സ്പ്രേ ചെയ്യുന്നത് കുറച്ചൊരു റിസൾട്ടാണ് എല്ലാ ചെടികൾക്കൊക്കെ. പെട്ടെന്ന് തന്നെ ചെടി വലിച്ചെടുക്കാനും ഒക്കെ സഹായമാകും. പിന്നെ ഇതിന് പറഞ്ഞ പോലെ ഇപ്പൊ കീടബാധകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും. പിന്നെ പൂ കൊഴിച്ചിലോ അല്ലെങ്കിൽ വാട്ടറോ അങ്ങനെ അപ്പൊ മഴ പെയ്തപ്പോലും അങ്ങനെ ബാധിക്കില്ല. മറ്റു ഏത് ഫ്ലവറിനെയും മഴ പെയ്തലൊക്കെ ബാധിക്കും. ഇതിന് വലിയ രീതിയിലൊരു എഫക്ട് ഇല്ല, കാരണം ഒരു പ്ലാസ്റ്റിക്കിന്റെ ഇതുള്ളതുകൊണ്ട് തന്നെ ഒരു മേക്ക് കോട്ടിംഗ് അതുകൊണ്ട് ആ ഒരു വിഷയമില്ല. ഓക്കെ, അപ്പോ ഇവിടുത്തെ വിശേഷങ്ങൾ ഇപ്പൊ ഇത്രയാണ് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും ഇതിന്റെ വിളവെടുപ്പും കാര്യങ്ങളും ഒക്കെ നമ്മുടെ സുജിത്തേട്ടന്റെ ചാനലിലൂടെ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ വീഡിയോയുടെ ലിങ്കും കാര്യങ്ങളും നമ്മള് നമ്മുടെ ചാനലിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലും കാര്യങ്ങളിലും കൊടുക്കാം. അപ്പോ ഏതായാലും നമുക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് മാറ്റി വെച്ച് നമുക്ക് വേണ്ടി വീഡിയോസ് ഒക്കെ ചെയ്യാൻ കൂടുതൽ സുജിത്തേട്ടന് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ചെറിയൊരു ഇടവേള.